ربنا زدنا علما نافعا آتنا حسنة في حياتنا هب لنا قرة آتنا هداية نحن عبادك يا إلهنا. صباح الخير. صباح نور. اوكي. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എവിടെയാ ഓർമ്മയുണ്ടോ? എന്ത് പഠിച്ചു? ആ എന്ന് പഠിച്ചു. വേറെ എന്ത് പഠിച്ചു? ആ ഈ എന്ന് പഠിച്ചു. ആയും ഈയും മാത്രമേ പഠിച്ചിട്ടുള്ളോ? ഊ എന്നും പഠിച്ചു. അതെങ്ങനെയാ പഠിച്ചത്? എഴുതാൻ മാത്രമേ പഠിച്ചത് അല്ല, വായിക്കാനും പഠിച്ചു. വായിക്കാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയോ? ആ കണ്ടാ നിങ്ങൾ തിരിച്ചറിയോ? ആയി ഈയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയോ? ഊ തിരിച്ചറിയോ? ആ അപ്പൊ ആ കണ്ട് വായിക്കാൻ പഠിച്ചു, എഴുതാനും പഠിച്ചു അല്ലേ? ഇനി അത് മാത്രം പഠിച്ചാൽ മതിയോ? ഇനി ആ എങ്ങനെയാ പഠിച്ചത്? ആരെയോ കഥ പറഞ്ഞല്ലോ നമ്മള്, ആരുടെയോ കഥ പറഞ്ഞപ്പോഴാണ് അതിന്റെ കൂടെയാണ് ആ പഠിച്ചത്, ഈ പഠിച്ചത്, ഊ പഠിച്ചത്. ഇർഷാദ്, യെസ് ഇർഷാദ്. ഇർഷാദ് ആരായിരുന്നു? ആ നിങ്ങളെ പോലെയുള്ള ഒരു കുട്ടിയായിരുന്നു ഇർഷാദിന്റെ ഒരു കൂട്ടുകാരൻ അർണബ്. അർണബിന് എന്താ സംഭവിച്ചത്? ഒരു ദിവസം അർണബിന്റെ വീട്ടിൽ പോയി അല്ലേ, എന്നിട്ടോ അർണവരെ കാണാനില്ല. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ നമ്മുടെ അർണബ് എവിടെയോ പോയിട്ടുണ്ട്. അങ്ങനെ ഇർഷാദ് എന്ത് ചെയ്തെന്നറിയോ? ഇർഷാദ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. എവിടത്തേക്കാ പോയത്? നാഷിദൻ, അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടു. ആരന്വേഷിച്ചുകൊണ്ട്? അർണബിൽ അന്വേഷിച്ചുകൊണ്ട്. അർണബ് എവിടെയാ പോയിട്ടുണ്ടാകാം? അറിയില്ല. എവിടെയെന്നറിയോ? അറിയില്ല. പോകുന്ന വഴിക്കൊക്കെ അന്വേഷിച്ച് അങ്ങനെ പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് ഇർഷാദ് ഒരൊച്ച കേട്ടു. ഒരൊച്ച കേട്ടു. എന്തായിരുന്നു ഒച്ച? എവിടെ നിന്ന് കേട്ടെന്നറിയോ? ചെറിയ പൊന്തക്കാടുണ്ട്. ചെറിയ ഒരു പൊന്തക്കാട്. പൊന്തക്കാട് ചെറിയ കുറ്റിക്കാട്. കുറെ എന്താണ്, കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ അനങ്ങുന്നു. അവിടെ ഒരു ശബ്ദം കേട്ടു. അപ്പൊ കാട്ടിൽ ആരാ ഉള്ളത് എന്ന് എന്ത് ചെയ്തു ഇർഷാദ് നോക്കി. ആ വെളുത്തൊരാളവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെ അർണമെന്തിയായിരുന്നു? വെളുത്തതായിരുന്നു, അഭിയതായിരുന്നു അല്ലേ? ആ അപ്പൊ ഇർഷാദ് വിചാരിച്ചു ഏതായാലും നമ്മുടെ അർണവിലെ കുട്ടി, കാരണം അഭിയതായ വെളുത്തതായ ചെക്കായ കാട്ടിലുണ്ട്. നിങ്ങൾ പുസ്തകത്തിൽ കണ്ടിരുന്നു ആരാധത്? നിങ്ങൾ പുസ്തകം തുറന്നു നോക്കിയിരുന്നു? ആ പുസ്തകത്തിൽ തുറന്നു നോക്കിയാൽ കാട്ടിലിരിക്കുന്ന ആ കൂട്ടുകാരനെ കാണാം. മെല്ലെ ഇർഷാദ് തിരിഞ്ഞു നോക്കിയപ്പോ ആ കാട്ടിന്റെ ഇടയിൽ വെളുത്തതായി നിൽക്കുന്ന കൽബിനിയാ കണ്ടത്. ആരെ കണ്ടത്? കൽബിനെ. ആരാണ് കൽബിനെ? കൽബ് നമ്മൾ അർണബാണോ? അല്ല. പിന്നെ കർണബ് കൽബ് നമ്മളാരാ? ആ പട്ടിയാണ് അല്ലേ. എങ്ങനത്തെ കൽബാ? കൽബുൻ അബിയത്. കൽബുൻ അബിയത്. കൽബുൻ അബിയത്. ഇത് വായിക്കാൻ പറ്റും നോക്കിയാണെ. കൽബുൻ അബിയത്. അതിന് ചുമന്ന അക്ഷരമാണ്. ഇതിൻ്റെ തന്നെ തുടക്കത്തിലുള്ള അക്ഷരം ക. ഏതാണ് ക? അത് വായിച്ചാ ക. എല്ലാവരും തുടക്കപ്പറ ക. അതുകൂടെ പറ ക. എന്നാ പിന്നെ ഞാൻ നോക്കട്ടെ ആർക്ക ഒച്ച കൂടുതൽ. ആ പെൺകുട്ടിയോടൊന്ന് മാത്രം പറഞ്ഞേ ക. അതിലൊച്ച പറഞ്ഞു ആൺകുട്ടി. നോക്കിയോ ആൺകുട്ടിയോടൊന്ന് പറ. അപ്പൊ ഇതെന്താ വായിക്കുക? എല്ലാവർക്കും മനസ്സിലായപ്പോ എന്താ വായിക്കുക? ഇതെന്താ വായിക്കുക?
കാണു മാത്രമല്ല വായനയിലിരിക്കുന്ന കൽബുൻ അബിയദ്. എന്താ പറയാ? കൽബുൻ അബിയദ്. കൽബിനെ നോക്കിയാണോ ഇർഷാദ് പോയത്? അല്ല. അപ്പോ ഇർഷാദിനോട്, ഇർഷാദ് കൽബിനോട് ചോദിച്ചു, മെല്ലെ ചോദിച്ചു, എന്താ ചോദിച്ചിട്ടുണ്ടായ, എന്തായിരിക്കും കൽബിനോട് എന്തായിരിക്കും ഇർഷാദ് ചോദിച്ചിട്ടുണ്ടായ, ആ എന്റെ കൂട്ടുകാരനെ കണ്ടോ എന്നായിരിക്കട്ടെ. എന്താ ചോദിച്ചത് അറിയോ? ഹൽ റഅയ്തൽ അർനബ. എന്താ ചോദിച്ചത്? ഹൽ റഅയ്തൽ അർനബ. നീ എന്റെ അർനബിനെ കണ്ടോ? അർനബിനെ കണ്ടോ? ആരാ അർനബ്? കൂട്ടുകാരൻ. എന്റെ അർനബിനെ നീ കണ്ടോ എന്ന് ആരാ ചോദിച്ചത്? ഇർഷാദ് ചോദിച്ചു. ആരോടാ ചോദിച്ചത്? കൽബിനോട് ചോദിച്ചു. കൽബിനോട് ചോദിച്ചു. നിങ്ങളോട് സാധാരണ ഒരാൾ വന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ? ആ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ പറഞ്ഞു കൊടുക്കും അല്ലെ? കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. കൽബും എന്ത് ചെയ്തു? എന്താ പറഞ്ഞേ? പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ എന്താ വായിക്കുക നിങ്ങൾ? കൽബുൻ ആ അബിയർ. പക്ഷേ ഇത് നിങ്ങൾക്ക് പഴയൊന്ന് ഈ ഒരു കാര്യം ഇവിടെ കണ്ടെത്തുക, അത് നിങ്ങളൊന്ന് എഴുതി തരണം. ഇതെങ്ങനെയാ എഴുതുന്നത് ഞാൻ കാണിച്ചു തരാം. വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റിയ ഒരക്ഷരമാണ് ക. അല്ലേ? ഈ കാത്ത് ഒരു ഒരുപാട് ഒരു പ്രാവശ്യം മതിയോ? ഒരു പ്രാവശ്യം മതിയോ? രണ്ടു പ്രാവശ്യം? രണ്ടു പ്രാവശ്യം കൊണ്ട് പഠിക്കോ? പഠിച്ചാലെന്താ? ഒരുപാട് പ്രാവശ്യം നമുക്ക് നേരി നോക്കുക അല്ലേ? ഒരു പേജ് മുഴുവനായിട്ട് നമ്മൾ നാളെ എഴുതാൻ പോകുന്നതാണ് കാ. എന്താണ് ഇത്? കാ. അപ്പൊ കാ നിങ്ങൾ ഒരു പേജ് മുഴുവൻ എഴുതിക്കൊണ്ട് തന്നാൽ നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. എന്താ പഠിക്കുന്നത്? എന്തായിരിക്കും നമ്മുടെ കൽബ് പറഞ്ഞിട്ടുണ്ടായ, ആരോട്? ഇർഷാദിനോട്. കൽബ് കണ്ടിനോ പറഞ്ഞവര്. ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.